നമസ്കാരം. പുതുപ്പള്ളി മണ്ഡലത്തിൽ തന്നെയാണ് നാം ഇപ്പോൾ ഇവിടെ ഉള്ളത്. പുതുപ്പള്ളി ടൗണിനോട് ചേർന്ന ഒരു പ്രദേശം. കഴിഞ്ഞ 53 വർഷമായി ഇവിടുത്തെ ചുവരുകളിൽ എഴുതപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നതായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉമ്മൻചാണ്ടിയില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നാം ഇവിടെ കാണുന്നത് ചാണ്ടി ഉമ്മനായി, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മകനായി എഴുതപ്പെടുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ ഒരു ചുവരെഴുത്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതൊരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വികാരനിർഭരമായിട്ടുള്ളൊരു രംഗമാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ 53 വർഷവും അവർ ചുവരുകൾ എഴുതിയത്. ആ ഒരു പേര് ഇപ്പോൾ മായുകയാണ്. ചാണ്ടി ഉമ്മൻ്റെ പേര് ഇപ്പോൾ ചുവരെഴുത്തായി വരുന്നു. വളരെ തികഞ്ഞ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഉമ്മൻചാണ്ടി നാടിന് വേണ്ടി ചെയ്ത, ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ കരുതൽ വോട്ടായി മാറും എന്ന് തന്നെ ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചതിനേക്കാൾ, കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ, 2021 ലഭിച്ചതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ പഞ്ചായത്തുകളിലും ഒമ്പിച്ചൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ തന്നെ സാധിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷ, വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. 53 വർഷങ്ങൾക്ക് ശേഷം ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചുവരിൽ ഉമ്മൻചാണ്ടിയുടെ പേരല്ലാതെ മറ്റൊരു പേര് എഴുതപ്പെടുന്നു. ചാണ്ടിയുമ്മൻ്റെ പേര് തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ ഒരു പിന്തുടർച്ച പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ നേടും എന്ന് തന്നെ ഒരു പ്രതീക്ഷ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം പങ്കുവയ്ക്കുന്നുണ്ട്. ഞങ്ങൾ തികഞ്ഞ പ്രതീക്ഷയെ തന്നെയാണ്. പിന്നെ ആകെയുള്ളൊരു വിഷമമെന്ന് പറഞ്ഞാൽ ഈ ചുവരെഴുത്തിൻ്റെ അക്കങ്ങൾ മാറുന്നു എന്നുള്ളത്. ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയാണ് ഇത്രയും നാൾ ചുവരെഴുതിയത്. അപ്പോൾ ഒരു ഉള്ളിലൊരു പ്രയാസമുണ്ട്. ഈ ഒരു 53 വർഷം നമ്മളൊരു തിരിച്ചറിവാകുന്ന കാലഘട്ടം തോറും നമ്മൾ കേൾക്കുന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്നുള്ളൊരു പേരാണ് കേൾക്കുന്നത്. അപ്പം ഈ ചുമര് മാറുമ്പം സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പുതുപ്പള്ളിക്കാരൻ എന്നുള്ളൊരു വികാരം എല്ലാവർക്കും ഉണ്ട്. സാറെന്നുള്ളൊരു വികാരം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതൊരു വിഷമമുണ്ട്. എന്നെങ്കിൽ പോലും ചാണ്ടിയുമ്മന് ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. അതുകൊണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും.